ഇന്ന് നടന്ന സിംബാബ്വെ സൗത്ത് ആഫ്രിക്ക മത്സരം സമനില ആയിരിക്കുകയാണ്. അതിനുശേഷം പോയിന്റ് ടേബിളിൽ വന്ന മാറ്റങ്ങളും ഇന്ത്യയുടെ സെമി സാധ്യതകളുമാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് മത്സരം നടക്കുന്നത്. ആദ്യ ഗ്രൂപ്പിൽ ന്യൂസിലാൻഡ്, ശ്രീലങ്ക, ഇംഗ്ലണ്ട്, അഫ്ഗാനിസ്ഥാൻ, അയർലൻഡ്, ഓസ്ട്രേലിയ ഇവരാണുള്ളത്. ഈ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇപ്പോൾ ന്യൂസിലാൻഡാണ്. അതുപോലെ രണ്ടാം സ്ഥാനത്ത് ശ്രീലങ്കയും മൂന്നാം സ്ഥാനത്ത് ഇംഗ്ലണ്ടുമുണ്ട്. ഓസ്ട്രേലിയ ലാസ്റ്റ് സ്ഥാനത്താണ്. ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ന്യൂസിലാൻഡ് എന്തായാലും കയറാൻ സാധ്യത കൂടുതലാണ്. ഇനി രണ്ടാമത്തെ ടീം ഇംഗ്ലണ്ട് ആകാനാണ് സാധ്യത. ഇനി നമുക്ക് ഇന്ത്യയുടെ ഗ്രൂപ്പിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശ്, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, പാകിസ്ഥാൻ, നെതർലൻഡ് ഇതാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ്. നിലവിൽ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ബംഗ്ലാദേശാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. അവർക്ക് രണ്ട് പോയിൻ്റ് ഉണ്ട്. അവരുടെ നെറ്റ് റൺ റേറ്റ് +0.450. ഇനി ഇന്ത്യയ്ക്കും രണ്ട് പോയിൻറ്റ് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് +0.50. ഇനി പാകിസ്ഥാൻ അഞ്ചാം സ്ഥാനത്താണ്. ഇനി ഇന്ന് നടന്ന സിംബാബ്വെ സൗത്ത് ആഫ്രിക്ക മത്സരം സമനിലയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ട് ടീമിനും ഓരോ പോയിൻ്റ് വീതം വിരിച്ചു കൊടുത്തു. ഇതിപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ടീമിന് വലിയൊരു പണിയായിരിക്കുകയാണ്. നിലവിൽ ഇനി ഇന്ത്യക്ക് യാതൊന്നും പേടിക്കാനില്ല. സൗത്ത് ആഫ്രിക്ക ഇന്ന് സമനില ആയതുകൊണ്ട് ഇനി ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മാച്ചിൽ തോറ്റാലും യാതൊരു കുഴപ്പവുമില്ല. ബാക്കിയുള്ള ചെറിയ ടീമിനെതിരെ ജയിച്ചാൽ മാത്രം മതി, ഇന്ത്യ സെമി ഫൈനലിലെത്തും. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിച്ചു. ഇപ്പോൾ പണി കിട്ടിയത് സൗത്ത് ആഫ്രിക്കൻ ടീമിനാണ്. സിംബാബ്വെ പോലെ ഒരു ചെറിയ ടീമിനെതിരെ എന്തുകൊണ്ടും ജയിക്കാൻ പറ്റിയ മത്സരമായിരുന്നു ഇന്നത്തേത്. മഴ കാരണം കളി മുടങ്ങിയതിനാൽ അവരുടെ ഒരു പോയിന്റ് പോയെന്ന് തന്നെ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഈസിയായിട്ട് സൗത്ത് ആഫ്രിക്കൻ ടീമിന് ആ രണ്ട് പോയിന്റ് കയ്യിലിരുന്നേനെ. ഇനി പാകിസ്ഥാനെതിരെ സൗത്ത് ആഫ്രിക്ക തോറ്റാൽ അവർക്ക് അത് വലിയ പണി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും ആയിരിക്കും സെമി ഫൈനലിൽ എത്തുന്നത്. എന്തായാലും ഇന്ത്യ സെമി ഫൈനൽ 90% ഉറപ്പിച്ചു. ഇനി പാകിസ്ഥാൻ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക, ഇവരിൽ ഒരാൾ എന്തായാലും സെമി ഫൈനലിലെത്തും. നിലവിലെ പോയിന്റ് ടേബിൾ പരിശോധിച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും എത്താനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ സെമി ഫൈനലിൽ എത്തുന്ന ആ നാല് ടീമുകൾ ഏതായിരിക്കും? നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.